മോൾക്ക് തണുക്കുണ്ടോ? ഏയ്, അത് സാരില്ല അച്ഛ, സാരാക്കണം. അധികം മഞ്ഞുള്ളണ്ട, വല്ലാത്ത കാല. രോഗങ്ങളൊക്കെ എപ്പോഴാ പാഞ്ഞു വന്ന് പിടികൂടാന്നറിയില്ല. മോളാ ഷോളെടുത്ത് തലേ കൂടിയിട്ടെ. ഓ, ഈ അച്ഛൻ്റെ ഒരു കാര്യം. അതും പറഞ്ഞ് മകൾ ഷോളിന്റെ തുമ്പ് രണ്ട് ചെവിയും മറയത്തക്ക വിധം തലയിൽ ചുറ്റിയിട്ടു. പിന്നെ ഫോണെടുത്ത് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ കണ്ണോടിച്ചു. അതിനിടയിൽ ഒന്ന് രണ്ട് തവണ കോട്ടുവായിട്ടു. മോൾക്ക് ഉറക്കം വരുണ്ടോ? അച്ഛൻ വീണ്ടും ചോദിച്ചു. അച്ഛന് തണുക്കുന്നില്ലേ? അവൾ തിരിച്ചു ചോദിച്ചു. ഹോ, എനിക്കെന്ത് തണുപ്പ്. മോൾക്ക് ഉറക്കം വരാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞുരിക്കാം. ആയിക്കോട്ടെ അച്ഛ. എന്നാലും ഇത് വല്ലാത്തൊരു കാത്തിരിപ്പായി പോയി. മോളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടി വരുന്ന കരുതിയില്ല. അതിനെന്താ അച്ഛ, ഞങ്ങൾക്ക് വേണ്ടി അച്ഛൻ എത്രയിടത്ത് ക്യൂ നിന്നിട്ടുണ്ട്, എത്ര ഉറക്കമൊളിച്ചിട്ടുണ്ട്. അച്ഛൻ പതുക്കെ ഒന്ന് ചിരിച്ചു. അത് ശരിയാണ്, ശരിയാണ്. ഇതുപോലൊരു രാത്രിയില് ഞാനും നിന്റെ അമ്മയും നിന്റെ സ്കൂളിന്റെ ഗേറ്റ് തുറക്കുന്നതും കാത്ത് തണുത്ത് വിറങ്ങലിച്ചിരുന്നിട്ടുണ്ട്. നഴ്സറിയില് നിനക്കൊരു അഡ്മിഷന് വേണ്ടി സ്കൂളിന് മുമ്പില് നീണ്ട റോഡിൽ ഇരുന്നും കിടന്നും രക്ഷിതാക്കളുടെ നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. ഞാനും നിന്റെ അമ്മയും ഗേറ്റ് തുറക്കുന്നതും കാത്ത് ഒരു കമ്പിളി പുതുപ്പിനുള്ളിൽ തണുപ്പറിയാതെ കെട്ടിപ്പിടിച്ചിരുന്നു. അച്ഛൻ ഓർത്തോർത്ത് ചിരിക്കാൻ തുടങ്ങി. അതെയോ? ആ, എന്നിട്ടോ വാച്ച്മാൻ സ്കൂളിന്റെ ഗേറ്റ് തുറന്നതുപോലും ഞങ്ങൾ അറിഞ്ഞില്ല. മകൾ ഫോണിലെ സ്ക്രീനിൽ സമയം നോക്കി. നേരം വെളുക്കാൻ ഇനിയും നേരമുണ്ട്. തെരുവിൽ നിഴലുകൾ പോലെ അവിടെയും ഇവിടെയുമായ ആളനക്കങ്ങളുണ്ട്. അച്ഛൻ പറഞ്ഞു തുടങ്ങി. നീ സനലിന്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോ നിങ്ങളെ അന്വേഷിച്ച് നിന്റെ അമ്മ പോലും അറിയാതെ കോയമ്പത്തൂരിലെ നിങ്ങൾ താമസിച്ചിരുന്ന ഫ്ളാറ്റിന് പുറത്ത് ഒരു രാത്രി മുഴുവൻ കൊതുകടിയും കൊണ്ട് കുതിരച്ചാണകം വളർത്തിയിരുന്ന് ഇരിപ്പോളം വരില്ല എന്റെ ഒരു കാത്തിരിപ്പ്. പിന്നെ നിനക്കൊരു കുഞ്ഞു പിറന്നു എന്നറിഞ്ഞപ്പോ അതിനെ കാണാനുള്ള മോഹമായിട്ട് ആശുപത്രിയിലേക്ക് ഓടി വന്നത് അതും നിന്റെ അമ്മ അറിയാതെയായിരുന്നു. പിന്നെ എത്ര കാലം കഴിഞ്ഞിട്ടാ ഓള് നിന്നോടൊന്ന് തണുത്തത്. അവളുടെ ആ പിണക്കം മുഴുവനും മോളോടുള്ള സ്നേഹമായിരുന്നു എന്ന് മോൾ എപ്പോഴെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? എനിക്കറിയാം അച്ഛ. മകൾ പൊടിഞ്ഞ കണ്ണീർ ഇടതുകൈയുടെ വിരൽത്തുമ്പ് കൊണ്ട് അച്ഛൻ കാണാതെ തുടച്ചു. അച്ഛൻ എപ്പോഴും ക്യൂവിലായിരുന്നു. അല്ലേലും ക്യൂവിൽ നിൽക്കുന്നത് അച്ഛനൊരു ഹരമായിരുന്നല്ലോ. അടുത്ത വീടുകളിലെയൊക്കെ കറണ്ട് ബില്ലടയ്ക്കാനുള്ള കാശും വാങ്ങി ഇലക്ട്രിക് ഓഫീസിലെ ക്യൂവിൽ ചെന്ന് നിൽക്കുന്നത്, മുന്നിലും പിന്നിലും നിൽക്കുന്നവരോട് വാതോരാതെ സംസാരിക്കുന്നത്, അച്ഛൻ അല്പനേരം പോലും വായടച്ചു നിൽക്കാനാവുമായിരുന്നില്ലല്ലോ. അച്ഛൻ കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. പിന്നെ പറഞ്ഞു, ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു നീണ്ട ക്യൂ ആണ് മോളെ ജീവിതം. ക്യൂവിന് ഒരു നിയമമേ ഉള്ളൂ, അതിക്രമിച്ച് ആരും മുന്നിൽ കയറി നിൽക്കരുത്. പെട്ടെന്ന് മകൾ ഒച്ചയില്ലാതെ കരയാൻ തുടങ്ങി. കാൽമുട്ടുകൾക്കിടയിൽ മുഖം പൂഴ്ത്തി അച്ഛൻ കാണാതെ അവൾ കരഞ്ഞു. കണ്ണു തുടച്ച് മുഖമുയർത്തിയപ്പോൾ അച്ഛൻ നല്ല ഉറക്കത്തിലാണ്. സ്ട്രീറ്റ് ലൈറ്റിന്റെ മഞ്ഞ വെളിച്ചം അച്ഛന്റെ നെറ്റിയിൽ വീണ് കിടക്കുന്നു. ഒന്ന് രണ്ട് ഈച്ചകൾ അച്ഛനെ ചുറ്റിപ്പറ്റി പറക്കുന്നുണ്ട്. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് പുതപ്പച്ഛന്റെ നെറ്റിയിലേക്ക് നീക്കിയിട്ടു. ഇരുമ്പുകൊണ്ടുള്ള ഏതോ ആയുധം സിമന്റ് തറയിൽ കുത്തി ആരോ ഒച്ചയുണ്ടാക്കുന്നത് കേട്ടാണ് അവൾ ഞെട്ടി ഉണർന്നത്. അരേ ബഹൻ, ഉടോ ഉടോ, ടോക്കൺ നമ്പർ 113. കാലുറകളും കയ്യുറകളും ധരിച്ച് മുഖം മറച്ച രണ്ടുപേർ അച്ഛൻ കിടന്ന സ്ട്രെച്ചർ പൊക്കിയെടുത്ത് ശാന്തി കുടീരത്തിന്റെ ഗേറ്റും കടന്ന് വേഗത്തിൽ നടക്കാൻ തുടങ്ങി. ബാഗിൽ നിന്നും ടോക്കണും പണമടച്ച റെസീറ്റും എടുത്ത് ഉയർത്തിപ്പിടിച്ച് അവൾ അച്ഛന് പിന്നാലെ പായാൻ തുടങ്ങി.